ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡിസി മത്സരത്തിന്റെ പ്രീവിയ മാസം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം നമുക്ക് ഒഡീസിൽ നിന്ന് തന്നെ തുടങ്ങാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയം കരസ്ഥമാക്കിയിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാളുമായിട്ട് ആറ് ഗോളുകൾ സ്കോർ ചെയ്തിട്ടാണ് അവർ ജയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ മത്സരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വളരെ കോൺഫിഡൻസ് കൊടുക്കണെ തന്നെയായിരിക്കും ഈ ഒരു ടീം വരാനായിട്ട് പോകുന്നത് മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ മൂന്ന് മത്സരങ്ങൾ കളിച്ചു രണ്ട് ഡ്രോ ഒരു തോൽവിയുമാണ് കയ്യിലുള്ളത് ആദ്യം നമുക്ക് ഒഡിസി എഫ് സിയുടെ അറ്റാക്കിംഗ് നിരയിൽ നിന്ന് തന്നെ ഉറങ്ങാം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ജാവി ഹെർണാണ്ടസ് വെരി 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 ഡേഞ്ചറസ് പ്ലെയർ സെറ്റ് പീസുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യും പ്രത്യേകിച്ച് കോർണറുകളും ഡി ബോക്സിന് വെളിയിൽ നിന്നുള്ള സെറ്റ് പീസുകളും പരമാവധി ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മത്സരത്തിൽ ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ വിങ്ങയിലുള്ളത് ജെറി ആൻഡ് വിനീത് റായി രണ്ടുപേരും വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ഇവരെ പൂട്ടേണ്ട ദൗത്യം തീർച്ചയായിട്ടും വിൻസി ബനോറ്റയ്ക്കും ഖബ്രയ്ക്കും തന്നെയാണ് ഇനി അടുത്ത വിങ്ങിലേക്ക് വരികയാണെങ്കിൽ ആൻഡ് ദ വെരി ഡേഞ്ചറസ് പ്ലെയർ ലാൽ റുവ ഫുൾ ബാക്ക് ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഫ്രണ്ടിലേക്ക് വന്ന് പരമാവധി ക്രോസുകൾ നൽകാനായിട്ട് ശ്രമിക്കും അപ്പോൾ ലാൽ റുവ താര പൂട്ടേണ്ടത് ജസലിൻ്റെ കടമ തന്നെയാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ക്ലോസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തലവേദനയാണ് ഇനി ഡിഫൻസ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഹാറ്ററിനെയും വിക്ടർ മൊഗൈലിനെയും തീർച്ചയായിട്ടും വളരെ തലവേദന തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് അവരുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന താരങ്ങളാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തതാണ് ഹെക്ടർ റോഡറസ് അദ്ദേഹത്തെ പൂട്ടേണ്ടത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ലൈനിൽ മാർക്കോ മനസി പോവിക്കിന്റെയും ഹൈറ്റ് അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ ഈ ഒരു മത്സരത്തിൽ യൂസ് ചെയ്യണം എന്നുള്ളത് പറയേണ്ടതാണ് കാരണം സെറ്റ് പീസുകൾ അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ബ്ലോക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ഗുണം കഴിക്കും ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റേണ്ട വലിയൊരു ചേഞ്ച് തന്നെയാണ് കാരണം അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഫുൾ ഓൺ അറ്റാക്കിലേക്ക് മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ മെനയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് മിഡ്ഫീൽഡിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ വളരെ ഡൗൺ ആയി കണ്ട ഒരു കാര്യമായിരുന്നു മിഡ്ഫീൽഡിൽ നിന്നും പന്ത് ഫോർവേഡിലേക്ക് എത്താൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു രീതി കണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ് ഇനി സഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടാക്ടിക്കലായിട്ട് പ്ലേ ചെയ്യേണ്ട ഒരു മത്സരം കൂടിയാണ് ഈ ഒരു മത്സരം മാക്സിമം അറ്റാക്കിങ്ങിലേക്ക് പോയി ഡിഫെൻസ് ലൈനിനെ ബീറ്റ് ചെയ്ത് സ്കില്ല് കൊണ്ട് ബീറ്റ് ചെയ്ത് പന്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി ക്രോസ് നൽകാനും അതുപോലെ വിങ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങിലുള്ള താരങ്ങൾ വിൻസി പെനാറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ അറ്റാക്കിങ്ങിലേക്ക് പോകേണ്ട ഒരു മത്സരമാണ് ഗോളുകൾ സ്കോർ ചെയ്യേണ്ട മത്സരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അറ്റാക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരമാവധി ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഇനി ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒഡീസി എഫ് സിയെ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു പറയുകയാണ് ഇനി ഈ ഒരു മത്സരത്തിലേക്കുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് നാല് നാല് രണ്ട് എന്ന് പറയുന്ന അതേ ഫോർമേഷൻ തന്നെയാണ് പക്ഷേ ആകെ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരറ്റ മാറ്റം മാത്രമാണ് ഞാൻ വരുത്തുന്നുള്ളൂ ചെൻജോ ഗിൽസിനെ ഫസ്റ്റ് ഇലവനിൽ ഇറക്ക അഡ്രിയാൻ ലൂണയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ചെഞ്ചോ ഗിൽസനെയും അൽവേറോ വാൽക്കിസിനെയും അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്ന ഒരൊറ്റ മാറ്റം മാത്രമാണ് ഞാൻ വരുത്തുന്നത് കഴിഞ്ഞ മത്സരത്തിൽ കൊടുത്ത അതേ ഫോർമേഷൻ ആൻഡ് അഡ്രിയാൻ ലൂണയെ മാത്രം മാറ്റി ചെഞ്ചോ ഗിൽസനെ ഫസ്റ്റ് ഇലവനിൽ ഇറക്കുക എന്നുള്ള ഒരു ഇതാണ് കാരണം സ്പീഡി ആയിട്ടുള്ള പ്ലെയർ ആണ് ചെഞ്ചോ ഗിൽസൻ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഗെയിം തീർച്ചയായിട്ടും ആ ഡിഫൻസിനെ പൊളിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അൽവേറോ വാൽക്കീസിൻ്റെ ടാക്ടിക്കലും ഈ ഒരു മത്സരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഫോർമേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ആൽബിനോ കോമസ് ഡിഫൻസ് ലൈനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ അതേ ഡിഫൻസ് തന്നെ എനസിപ്പോവിക്കും മാർക്കോ ലെസ്പോവിക്കും ആൻഡ് വിങ്ങില് ജസലും കബറയും ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഒരു മാറ്റം വരുത്തുന്നില്ല അതേ പ്ലെയേഴ്സിനെ തന്നെ വെച്ച് കളിച്ചാൽ മതി ഇനി വിങ്ങിലേക്ക് വരുമ്പോൾ സഹൽ വിൻസി ബെരാട്ടോ ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് പുട്ടിയ ആൻഡ് മിഡ്ഫീൽഡർ ആയിട്ട് ജീക്സൻ സിംഗ് ഇനി ഫോർവേഡിലേക്ക് വരുമ്പോൾ മാറ്റുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ചെഞ്ചോ വിൽസനും അൽവാറോ വാൽക്കീസും ഇവർ രണ്ടുപേരും അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഒരു ഫോർമേഷനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം കാര്യങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്